നമസ്കാരം, ഞാൻ ദീപ്തി. ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ എആർഎംസി, പ്രസന്റഡ് ബൈ എൻസിഡിസി. വോട്ട് കാര്യം പാർട്ടി പറയും. നിയമസഭയിൽ പാർട്ടി എംഎൽഎ സ്വീകരിക്കേണ്ട നിലപാട് നിശ്ചയിക്കാൻ ബിജെപിക്ക് പ്രത്യേക സമിതി. പാർട്ടി നേതൃയോഗ തീരുമാനം. സ്പീക്കർ തിരഞ്ഞെടുപ്പിൽ ഒ രാജഗോപാൽ ഇടത് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തതിൽ ഭിന്ന അഭിപ്രായം ഉയർന്നതിനെ തുടർന്ന് പാർട്ടിയോട് ആലോചിക്കാതെ സ്വയം നിലപാട് സ്വീകരിച്ചതിൽ രാജഗോപാലിന് രൂക്ഷ വിമർശനം. സ്പീക്കർ തിരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ ഏക എംഎൽഎ ഇരുപക്ഷത്തിനും വോട്ട് ചെയ്യാതെ വിട്ടുനിൽക്കണമായിരുന്നു എന്ന് നേതൃയോഗത്തിൽ വാദം. അതേസമയം രാജഗോപാലിന്റെ നടപടിയിൽ പാർട്ടിക്കകത്ത് ഭിന്നതയില്ലെന്ന വിശദീകരണവുമായി സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ. സ്പീക്കർ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന് അതീതമെന്നും വിശദീകരണം. വിവാദം മുറുകുന്നതിനിടെ രാജഗോപാൽ പി ശ്രീരാമകൃഷ്ണന് വോട്ട് ചെയ്തത് ബിജെപി എൽഡിഎഫ് കൂട്ടുകെട്ടിന് തെളിവെന്ന ആക്ഷേപവുമായി രമേശ് ചെന്നിത്തല. യുഡിഎഫിന്റെ വോട്ട് ചോർത്തിയത് ഉമ്മൻചാണ്ടിയാണോ എന്ന് ചെന്നിത്തല വ്യക്തമാക്കണമെന്ന് തിരിച്ചടിച്ച കുമ്മനം. ഭൂമിദാനത്തിൽ പുതിയ കുരുക്ക്. സന്തോഷ് മാധവൻ ഭൂമിദാന കേസിൽ വിജിലൻസ് റിപ്പോർട്ട് തള്ളി കോടതി. കേസിൽ മുൻ മന്ത്രിമാരായ പി കെ കുഞ്ഞാലിക്കുട്ടിക്കും അടൂർ പ്രകാശിനുമെതിരെ കേസെടുത്ത് അന്വേഷണത്തിന് ഉത്തരവ്. മൂവാറ്റുപുഴ വിജിലൻസ് കോടതി നടപടി. മന്ത്രിമാരെ കുറ്റവിമുക്തരാക്കിയ ത്വരിത പരിശോധനാ റിപ്പോർട്ട് തള്ളി. വിവാദ സന്യാസി സന്തോഷ് മാധവൻ ഇടനിലക്കാരനായ പുത്തൻവേലിക്കര ഭൂമി ഇടപാട് കേസിലാണ് മുൻ മന്ത്രിമാർക്കെതിരായ അന്വേഷണ ഉത്തരവ്. വ്യവസായ റവന്യൂ വകുപ്പ് മന്ത്രിമാരുടെ അറിവും അനുമതിയുമില്ലാതെ ഭൂമിദാന ഉത്തരവ് പുറത്തിറങ്ങിയെന്ന് കരുതാനാവില്ലെന്ന് കോടതി. ഹൈടെക് ഐ ടി പാർക്ക് സ്ഥാപിക്കുന്നതിനായി എറണാകുളം തൃശൂർ ജില്ലകളിൽ ഉൾപ്പെട്ട 118 ഏക്കർ വയൽഭൂമി സ്വകാര്യ കമ്പനിക്ക് കൈമാറി റവന്യൂ വകുപ്പ് ഉത്തരവ് പുറത്തിറങ്ങിയത് ഇക്കഴിഞ്ഞ മാർച്ച് 2. RMZ ഇക്കോ വേൾഡ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന കമ്പനിക്ക് വേണ്ടിയായിരുന്നു വിവാദ ഭൂമിദാനം. 2009 മറ്റൊരു കേസിൽ സന്തോഷ് മാധവനിൽ നിന്ന് തിരിച്ചെടുത്ത ഭൂമി അയാൾ തന്നെ ഇടനിലക്കാരനായി പുതിയ കമ്പനിക്ക് കൈമാറുകയായിരുന്നു. പാർട്ടിയിൽ നിന്ന് തന്നെ പരാതികളുണ്ടായ സാഹചര്യത്തിൽ വിവാദ ഉത്തരവ് സർക്കാർ പിന്നീട് പിൻവലിച്ചു. തോൽവിയുടെ തിരക്കഥ തേടി. നേതൃസ്ഥാനത്തെ ത്രിമൂർത്തികൾക്ക് നേരെ രൂക്ഷ വിമർശനവുമായി KPCC നിർവാഹക സമിതി ക്യാമ്പ്. പാർട്ടിയുടെ തോൽവിയിൽ ഉമ്മൻചാണ്ടിക്കും രമേശിനും സുധീരനും തുല്യ പങ്കെന്ന് രണ്ടാം നിര നേതാക്കൾ. അതേസമയം പരാജയത്തിന് മുഴുവൻ ഉത്തരവാദി സുധീരൻ എന്ന വിമർശനവുമായി MM ഹസൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിയോഗികളെ നേരിടാനും വിജയമുറപ്പിക്കാനും പാർട്ടി ഒരു മുന്നൊരുക്കവും നടത്തിയില്ല. കോൺഗ്രസ് സ്വീകരിച്ച മതേതര നിലപാടിൽ ആത്മാർത്ഥത ഉണ്ടായിരുന്നില്ല. മദ്യനയം തിരഞ്ഞെടുപ്പിൽ മുന്നണിക്ക് ഒരു പ്രയോജനവും ചെയ്തില്ലെന്നും വിമർശനം. മദ്യനയത്തെ ചൊല്ലി മുതിർന്ന നേതാവ് AK ആന്റണിക്ക് നേരെ ആക്ഷേപശരവുമായി BD സതീശൻ. ആന്റണിയുടെ ആദർശം പറയുവാനേ കൊള്ളൂ, പ്രാവർത്തികമാക്കാൻ കഴിയില്ല. അവസാന കാലത്ത് സർക്കാർ എടുത്ത വിവാദ തീരുമാനങ്ങൾ തിരിച്ചടിയായെന്നും വിലയിരുത്തൽ. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2715 രൂപ, പവൻ 21720 രൂപ, വെള്ളി ഗ്രാമിന് 42 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Dubai Golden Diamonds, India, UAE, Oman, Bahrain. ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ AR MC, പ്രസന്റ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.